നമസ്കാരം. ആയുർചര്യയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു നൈറ്റ് ഫേസ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു നൈറ്റിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കിടന്നു കഴിഞ്ഞാലുള്ള ഒരു ഹൈഡ്രേഷൻ കാരണം അല്ലെങ്കിൽ ആ സ്കിന്നിലെ സ്മൂത്ത്നെസ് നൽകാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന ചേരുവകൾ, വളരെ നാച്ചുറലായിട്ടുള്ള ചേരുവകളാണ്. നമ്മൾ ഒരു കെമിക്കൽസും തന്നെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ചായിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നിങ്ങൾക്കിത് സ്കിന്നിന് അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. ഇത് സ്കിന്നിലെ ചെറിയ കുത്തുകളും പാടുകളും ഒക്കെ പോകാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുപോലെ ചില സ്കിൻ സോറിയാസിസ് അല്ലെങ്കിൽ എക്സിമ പോലുള്ള ചെറിയ സ്കിൻ കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്രീം എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതും കണ്ടു നോക്കാം. ശംഖപുഷ്പം എന്നുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ തന്നെ വളരെ സുപരിചിതമായിട്ടുള്ള ഭംഗിയേറിയിട്ടുള്ളൊരു പൂവാണ്. ഇതിൻ്റെ വൈറ്റ് കളറിലും അതുപോലെ ഈ ഒരു ബ്ലൂ കളറിലും ശംഖപുഷ്പം പൊതുവെ കാണാറുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലൂ കളറിലുള്ളതാണ്. കാരണം നമ്മുടെ ക്രീമിന് നല്ലൊരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മറ്റത് വൈറ്റ് കളറാകുമ്പോൾ വൈറ്റ് നമുക്ക് ഇതേ ഉപയോഗം തന്നെയുണ്ട്. വൈറ്റ് കളർ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മേതി ഗണത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് നോക്കാം. ഇത് ഇപ്പോൾ നമ്മൾ സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്നത് അലർജിക് പോലുള്ള പ്രശ്നങ്ങളിൽ, എക്സിമ സോറിയാസിസിലൊക്കെ എഫക്റ്റീവാണ്. അതുപോലെ സ്കിൻ കെയറിൽ ഇത്തരം ഇഷ്യൂസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പുഷ്പമാണ്, മെഡിസിനൽ വാല്യൂ ഉള്ള പുഷ്പമാണ്. അപ്പോൾ ഇത് ഒരു 8-10 പൂവ് എടുത്തിട്ട് അതിലേക്ക് അല്പം ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്, വളരെ കുറഞ്ഞൊരു എമൗണ്ടിൽ മതി. അത് ഒഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അതിൻ്റെ കളറ് തന്നെ ഫുള്ളായിട്ട് മാറി നമുക്ക് ആ ഒരു പർപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ കളറിൽ തന്നെ കിട്ടും. ഇനി ഈ ഒരു പുഷ്പം ഇതിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഞാൻ ആ ഒരു വെള്ളം കിട്ടിയിട്ടുള്ള ഈ ഒരു ജ്യൂസ് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കാരണം അത്ര തന്നെ നമുക്ക് ജ്യൂസ് വേണ്ട. അപ്പോൾ ഒരുപാട് ലൂസായാൽ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി പോവും. വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റിക്കണം എന്നാവശ്യമില്ല, ബാക്കി ഒരു ടോണറായിട്ട് ബാക്കി ഒരു ബോട്ടിൽ ഒഴിച്ചു വെച്ചാൽ മതി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഇതിപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ ഒരു ജ്യൂസാണ് ക്രീം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അതിനാദ്യം ഞാനിവിടെ വലിയ 2 സ്പൂണ് അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. ഇത് കുക്കുംബറും അലോവേരയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ജെല്ലായതുകൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്യുവർ വൈറ്റ് കളറില്ല അതായാലും ഏറെ നല്ലത്, ആ ഒരു ബ്ലൂ കളർ നന്നായിട്ട് തെളിഞ്ഞ് കാണും. അപ്പം ഇതിലേക്ക് വളരെ ചെറിയ 1 ടീസ്പൂൺ ഒരു 2 സ്പൂണ് അത് നിങ്ങളുടെ സൗകര്യം പോലെ ഒഴിക്കാം. ആദ്യം 1 സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഒഴിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് ഒരു ചെറിയ 1 ടീസ്പൂണ് ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ, ബദാം ഓയിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു എസൻഷ്യൽ ഓയിൽ സാൻഡൽവുഡ് ചേർത്തിട്ടുണ്ട്. 2 തുള്ളിയോ 3 തുള്ളിയോ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ എസൻഷ്യൽ ഓയിലും ആൽമണ്ട് ഓയിലും ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഒരു ശംഖുപുഷ്പവും അലോവേര ജെല്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി അലോവേര ജെല്ലിന് പകരമായിട്ട് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് സ്കിൻ കെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ബാക്കിയുള്ള ആൽമണ്ട് ഓയിലും എസൻഷ്യൽ ഓയിലും ഇല്ലാത്തവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ 2 കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് ക്രീം തയ്യാറാക്കിയെടുക്കാം. ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കിടക്കാം, വാഷ് ചെയ്ത് കളയുകയൊന്നും വേണ്ട. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്രീം നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ക്രീം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും. കാരണം മുഖത്ത് പിമ്പിൾസും പാടുകളും ഒക്കെ തന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും വരുന്നൊരു സ്കിൻ ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന വളരെ നല്ല ഒരു ക്രീമാണ്. പുറത്തു നിന്ന് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അതിൽ എത്രത്തോളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കാര്യം നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഇത്തരം ചേരുവകൾ ഉപയോഗിച്ച് വളരെ ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ക്രീം പ്രിപ്പയർ ചെയ്തെടുക്കാം. രാവിലെ സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാമെങ്കിലും നൈറ്റിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോയിൽ
പറഞ്ഞിട്ടുള്ളത് ഒരു ഫേസ് വാഷ് പൗഡർ ഉണ്ടായിരുന്നു, അതുമൊക്കെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്താൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. സ്കിൻ നല്ല സ്മൂത്താക്കി വെക്കാനും പിന്നെ ഒരു സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്കിന്നിൽ ഉണ്ടാവുന്ന ചില അലർജിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്കിന്നിന് ഉണ്ടാവുന്ന മറ്റ് ഇഷ്യൂസ് ഉണ്ട്, ചെറിയ ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് വരുന്നത്, സ്കിന്നിന് ശരിയായ രീതിയിൽ നമ്മൾ ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോഴുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ പോൾസ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ, ഒരു ഏജ് കഴിഞ്ഞാൽ ഏജിങ് സ്പോട്സ് വരാതിരിക്കാൻ, പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ, ഇങ്ങനെ സ്കിന്നിനെ ആ ഒരു ഹെൽത്തി ആയിട്ട് ഗ്ലോ ചെയ്ത് നിലനിർത്താനുള്ള ടിപ്സുകളാണ് നമ്മൾ ചാനലിൽ പറയാറുള്ളത്. അപ്പോൾ ഇത്തരം ടിപ്സൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ഏത് ഏജുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം കെമിക്കൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ഒട്ടും ഹാംഫുള്ളായിട്ട് ബാധിക്കില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എന്തെങ്കിലും ഇഷ്യൂസ്, അലർജിക് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ മാത്രം അത് സ്കിപ്പ് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാം. ചില സ്കിൻ ടൈപ്പിന് ചിലപ്പം ഒരു ക്രീമും ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് വരും, അങ്ങനെയുള്ളവർ ഉപയോഗിക്കേണ്ട. അപ്പം ബാക്കി എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ക്രീമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.